നമസ്കാരം. ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഭാഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു, ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, ഗാർഹിക പീഡന നിരോധന നിയമം, ഈ നിയമത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്കുണ്ട് അല്ലേ? ഒരു വീട്ടിൽ ഒരു സ്ത്രീ ആ വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള മറ്റ് അംഗങ്ങളാൽ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഈ നിയമം പാർലമെന്റ് പാസാക്കുന്നത് എന്നാണെന്ന് നമുക്ക് അറിയാം. ഇതിനോടകം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2005 2005 എന്ന് പറയുമ്പോൾ 1 UPA ഗവൺമെന്റിന്റെ ഭരണകാലമാണ്. ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയാം, മൻമോഹൻ സിംഗ് ആണ് അല്ലെ. ആ സമയത്തെ രാഷ്ട്രപതി ആര് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം, APJ അബ്ദുൾ കലാം ആണ്. അപ്പോ ഈ നിയമത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാല് APJ അബ്ദുൾ കലാം ആണ്. അത് 2005 സെപ്റ്റംബർ 13 2005 സെപ്റ്റംബർ 13 APJ അബ്ദുൾ കലാം രാഷ്ട്രപതി ഒപ്പിട്ട ഇത് നിയമമായിട്ട് മാറുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമം നിലവിൽ വരുന്നത് എന്നാണ് എന്ന് ചോദിച്ചാല് അത് അടുത്ത വർഷമാണ്, 2006 ഡേറ്റ് കൂടി ഓർക്കണം, ഒക്ടോബർ 26. അപ്പൊ പാർലമെന്റ് പാസാക്കിയത് 2005 പ്രസിഡന്റ് ഒപ്പിട്ടതും 2005 പക്ഷേ നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. അപ്പൊ അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2019 അല്ലെ. അത് നിയമം നിലവിൽ വന്നത് എന്നാണ്, അത് അടുത്ത വർഷമാണ്, 2020 ജൂലൈ 20. അതുപോലെയാണ് ഇവിടെയും കാര്യം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വച്ചേക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്. ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാല് 5 അധ്യായങ്ങളാണ്. 5 അധ്യായങ്ങൾ. ഇപ്പൊ 5 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വലിയ ഒരു നിയമമല്ല. 5 അധ്യായങ്ങളായിട്ട് 37 സെക്ഷനുകളാണ് ഈ നിയമത്തിലുള്ളത്. അപ്പൊ അത് ഒരു ചോദ്യമാണ്, ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാല് 5 അധ്യായങ്ങളും 5 അധ്യായങ്ങളായിട്ട് 37 സെക്ഷനും ഉണ്ട്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് നമുക്കിപ്പോ അറിയാം. അതിനകത്ത് എന്തായിരിക്കും, ആ നിയമവുമായി ബന്ധപ്പെട്ട ടേംസ് ഒക്കെ ഉണ്ടായിരിക്കും, അതിന്റെ ഡെഫിനേഷൻ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യത്തെ അധ്യായത്തിൽ വരുന്നത്. 2 അധ്യായത്തിലാണ് ഈ നിയമത്തിന്റെ വശങ്ങളിലോട്ട് വരുന്നത്. ഈ നിയമം എന്തിനു വേണ്ടിയിട്ടാണ്, ഈ നിയമം കൊണ്ട് ആർക്കൊക്കെയാണ് സംരക്ഷണം കിട്ടുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഏത് അധ്യായത്തിലാണ്, 2 അപ്പൊ അവിടെ 2 ഇതിന് വഴി സംരക്ഷണം ലഭിക്കുന്നത് ആർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ പൊതുവേ ഈ പറഞ്ഞ നിയമത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബഹളം, അതുമായി ബന്ധപ്പെട്ട നിയമം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണ്, ആ കാര്യം അതിനകത്തുണ്ട്. പക്ഷെ ഇത് ഒരു സ്ത്രീയുടെ സംരക്ഷണം, ഒരു വീട്ടില് ഒരു സ്ത്രീയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ അതിനേക്കാൾ അപ്പുറം ഒരു വലിയ അർത്ഥം ഈ പറഞ്ഞ നിയമത്തിന് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു പോയിന്റ് വായിക്കാം. ഒരേ വീട്ടിലുള്ള രക്തബന്ധത്തിൽപ്പെടുന്നതോ വിവാഹം വഴിയുള്ള ബന്ധത്തിൽപ്പെടുന്നതോ ദത്തുബന്ധത്തിൽപ്പെടുന്നതോ ആയ പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ നിയമം വഴിയുള്ള സംരക്ഷണം ലഭിക്കും. ഒരേ വീട്ടിൽപ്പെടുന്ന എന്താണ്, രക്തബന്ധം വഴിയുള്ള പുരുഷനാൽ, അല്ലെങ്കിൽ വിവാഹബന്ധം വഴിയുള്ള പുരുഷനാൽ, അല്ലെങ്കിൽ ദത്തുബന്ധത്താൽ ഉള്ള പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ നിയമം വഴിയുള്ള സംരക്ഷണം ലഭിക്കും. അതൊന്ന്, അവിടെ ഭാര്യ എന്നുള്ള ഒരു കാര്യം എടുക്കണ്ട, സ്ത്രീ എന്നുള്ള കാര്യം എടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത്,
ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഒരേ വീട്ടിലുള്ള ഏതൊരു പ്രായപൂർത്തിയായ അംഗത്തിനെതിരായും ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുക്കൾക്കെതിരായും പരാതി നൽകാവുന്നതാണ്. അപ്പോ ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു സ്ത്രീക്ക് ഒരേ വീട്ടിലുള്ള ഏതൊരു പ്രായപൂർത്തിയായ അംഗത്തിനെതിരായും അല്ലെ, ഏതൊരു പ്രായപൂർത്തിയായ അംഗത്തിനെതിരായും എന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഭർത്താവ് അല്ലെങ്കിൽ പുരുഷനാണ് പീഡിപ്പിക്കുന്നത്, പക്ഷെ ആ പീഡിപ്പിക്കുന്നതിന് പ്രേരണ കൊടുക്കുന്നത് മറ്റൊരു അംഗമായിരിക്കും, അത് സ്ത്രീയാവാം പുരുഷനാവാം. അങ്ങനെയുള്ള ആൾക്കെതിരെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ നിയമപ്രകാരം പരാതി നൽകാനായിട്ട് പറ്റും എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് നിയമപരമായിട്ടല്ലെങ്കിലും വിവാഹ സമാനമായ ബന്ധത്തിൽ ഒരേ വീട്ടിൽ കഴിയുന്ന പുരുഷനിൽ നിന്ന് പീഡനം നേരിടുന്ന സ്ത്രീക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്ക് എന്താണ്? നിയമപരമായിട്ടല്ലെങ്കിലും വിവാഹ സമാനമായ ബന്ധത്തിൽ. നമുക്കറിയാവുന്ന കാര്യമാണ് വിവാഹം എന്താണ്, അത് കൃത്യമായിട്ടൊരു ഉടമ്പടിയാണ്, അത് നിയമപരമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യമുണ്ട് അല്ലെ. ലിവിംഗ് ടുഗദർ പോലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുരുഷൻ സ്ത്രീ താമസിച്ചു വരുന്നു, ജീവിച്ചു വരുന്നു, അവിടെ പുരുഷനാൽ ആ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എങ്കിൽ പോലും ഈ പറഞ്ഞ നിയമത്താലുള്ള സംരക്ഷണം ലഭിക്കും. അപ്പൊ അത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഭർത്താവിന് പുരുഷന് പരാതി നൽകുന്നതിന് വ്യവസ്ഥയില്ല. ഇപ്പോ ഭാര്യ ഭർത്താവിനെ ഒലക്കൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഭർത്താവിന് ഈ നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല? ഭാര്യക്കെതിരെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അതിന് വേറെ നിയമങ്ങൾ ധാരാളമുണ്ട്. ഈ നിയമം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ നിയമം സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഭർത്താവിന് പുരുഷന് പരാതി നൽകുന്നതിന് വ്യവസ്ഥയില്ല. ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ഒരു പോയിന്റ് ഞാൻ വായിക്കാം. ഗാർഹിക പീഡന നിയമപ്രകാരം മരുമകൾക്കെതിരായി കേസ് നൽകാൻ അമ്മായി അമ്മയ്ക്ക് കഴിയുമോ അല്ലെ? പോയിന്റ് അല്ല, ഒരു ചോദ്യമാണ്. കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. ഇത് ഞാൻ എന്തിനാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചാൽ ഈ നിയമത്തിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾക്ക് ബോധ്യം വരാനാണ് അല്ലെ. മരുമകൾക്കെതിരായി അമ്മായി അമ്മയ്ക്ക് പരാതി നൽകാൻ കഴിയുമോ എന്നുള്ളതാണ്. സ്ത്രീയുടെ സംരക്ഷണമാണ് ഈ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരേ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പീഡനം, ആ പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മരുമകള് അവരുടെ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയാണ് അമ്മായി അമ്മയ്ക്കെതിരെ എന്തെങ്കിലും ഈ പറഞ്ഞ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനത്തിന് പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ പീഡനം ആരനുഭവിക്കുന്നു? അമ്മ അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്നു എങ്കിൽ ഈ മരുമകൾക്ക് എതിരായിട്ട് പരാതി കൊടുക്കാനുള്ള അവകാശം ഈ നിയമപ്രകാരം ആർക്കുണ്ട്? അമ്മായി അമ്മയ്ക്കുണ്ട്. അതായത് അവർക്ക് മരുമകൾക്കെതിരായിട്ട് പരാതി കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ മരുമകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നിയമത്തിൽ വ്യവസ്ഥയില്ല. പക്ഷെ പരാതി നൽകാനായിട്ട് പറ്റും. ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യത്തിലോട്ട് വരാം. ചോദ്യവും അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ചോയ്സും നമുക്ക് വിലയിരുത്താം. തന്നിരിക്കുന്നതിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത്, ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന പീഡനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ശാരീരിക പീഡനം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിനോടകം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത് മനസ്സിലായി, അത് വരും. മാനസിക പീഡനം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും വരും. ലൈംഗിക പീഡനം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും വരും. ഒരു വീട്ടിലെ ഒരു സ്ത്രീ താമസിക്കുന്നു, മറ്റേതെങ്കിലും പുരുഷ അംഗങ്ങൾ അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചാൽ അതും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇനി അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക പീഡനം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? നിങ്ങൾ അല്പം ഒന്ന് കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പീഡനവും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. മിക്കവാറുമുള്ള മാനസിക ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്ത്രീധനം
പ്രശ്നമാണ് അല്ലെ, വീടുകളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ സാമ്പത്തികമായ പീഡനം, സ്വത്ത് കിട്ടാൻ വേണ്ടി, സ്ത്രീധനം കൂടുതൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ തരാന്ന് ഉറപ്പിച്ച പൈസ കിട്ടാത്തതെന്ത് എന്നുള്ള പേരിൽ അതൊക്കെ ഉണ്ടാവാം. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള പീഡനവും ഈ പറഞ്ഞ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. അപ്പൊ ഈ നാല് പോയിന്റുകളും ഓർത്തു വയ്ക്കുക. ഇവിടെ മാനസികമായ പീഡനം എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് വേണമെങ്കിലും പീഡിപ്പിക്കാനൊക്കെ വരും. അതായത് വൈകാരികമായിട്ടുള്ള എന്താണ് ഒരാൾക്ക് സംഘർഷം ഉണ്ടാക്കാനുള്ള വാക്കുകൾ കൊണ്ടുള്ള ശ്രമമൊക്കെ ഉണ്ടാവും. അതുമൊക്കെ ഈ പറഞ്ഞ പീഡനത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ നാല് ഉദ്യോഗസ്ഥരെ കുറിച്ച് അല്ലെങ്കിൽ സംവിധാനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ്, അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിലൊന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ നിയമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗാർഹിക പീഡനം നടന്നു, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, പരാതി പറയാനായിട്ട് പോകുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ നിയമപ്രകാരം ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. അപ്പോൾ ഈ നിയമത്തിൽ ആ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ ഈ പറഞ്ഞ ആളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, സംരക്ഷണ ഉദ്യോഗസ്ഥൻ, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിന്, പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അല്ലെ. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞു. ഈ നിയമപ്രകാരം പീഡനത്തിന് ഇരയാകുന്ന ആൾക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാം. അപ്പൊ പരാതി പറയുമ്പോൾ ആ പരാതി നോക്കാൻ വേണ്ടി ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കും. അതുപോലെ ഈ നിയമത്തിൽ സംരക്ഷണ ഉദ്യോഗസ്ഥൻ, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും തരത്തിൽ പീഡനത്തിനിരയായിട്ടുള്ള സ്ത്രീക്ക് അവരുടെ സംരക്ഷണം, അവരുടെ പുനരധിവാസം ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. ആ ഉദ്യോഗസ്ഥനെയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആരായിരിക്കും, സർക്കാരാണ്. ജില്ലാടിസ്ഥാനത്തിലാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഇയാളെ നിയമിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ടേം ഉണ്ട്, സേവന ദാതാവ്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ സേവന ദാതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും തരത്തിലെ പീഡനത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീക്ക് അഭയകേന്ദ്രങ്ങൾ നൽകുക, വൈദ്യസഹായത്തിനുള്ള നടപടികൾ സ്വീകരിക്കുക, മാനസികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് കൗൺസിലറെ ഏർപ്പാട് ചെയ്യുക, എങ്ങനെയുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആളുണ്ടാവും. അയാളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സേവന ദാതാവ് എന്ന് വിളിക്കുന്നത്. അത് ഒരു വ്യക്തി ആകണമെന്നില്ല, ഒരു സംഘടനയും ആകാം. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, സേവന ദാതാവുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ജോലി എന്താണ്, സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ജോലി എന്താണ്, സ്ത്രീകളുടെ സംരക്ഷണം അല്ലെ, പീഡനത്തിനിരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണം, പുനരധിവാസം, അതൊക്കെ അദ്ദേഹത്തിന്റെ ചുമതലയിൽ വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും സേവന ദാതാവ് അവർക്ക് അഭയകേന്ദ്രങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ വൈദ്യസഹായം ഏർപ്പാടാക്കുക, കൗൺസിലറെ ഏർപ്പാടാക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. അങ്ങനെയുള്ള ആളെയാണ് സേവന ദാതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സേവന ദാതാവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആകണമെന്നില്ല, ഒരു സംഘടനയും ആകാം. അതായത് ഈ നിയമത്തിന്റെ ആവശ്യത്തിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ മാത്രമേ സേവന ദാതാവ്, സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിക്കത്തുള്ളൂ. അപ്പൊ ഈ നിയമത്തിന്റെ ആവശ്യത്തിനായിട്ട് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടന അല്ലെങ്കിൽ ആ സംഘടനകളുടെ പ്രതിനിധികളെയാണ് സാധാരണഗതിയിൽ എന്തായിട്ട് നിയമിക്കാറ്, സേവന ദാതാവായിട്ട് നിയമിക്കാറ്. മറ്റേ സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയായിരിക്കും. സേവന ദാതാവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാകണമെന്നില്ല, ഒരു സന്നദ്ധ സംഘടനയാകാം. അപ്പൊ അത് ഓർത്തു വയ്ക്കുക, ഏതെങ്കിലും സന്നദ്ധ സംഘടനയല്ല, ഈ നിയമത്തിന്റെ ആവശ്യത്തിനായിട്ട് എന്താണ് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ആ സംഘടനയുടെ പ്രതിനിധികൾ, അവരാണ് സേവന ദാതാവ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലൂടെ വരാം. ഈ നിയമത്തിൽ മജിസ്ട്രേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മജിസ്ട്രേറ്റിന്റെ കാര്യം ഈ നിയമത്തിൽ എപ്പോഴും
പറയും. അപ്പൊ ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മജിസ്ട്രേറ്റ് ആണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, ഗാർഹിക പീഡന നിരോധന നിയമത്തില് പ്രതിപാദിക്കുന്ന മജിസ്ട്രേറ്റ് എന്ന് ചോദിച്ചാല് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. പലതരത്തിലുള്ള മജിസ്ട്രേറ്റുകളുണ്ട്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ട്, പിന്നെ അത് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ട്, തേർഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ട്. അതിൽ ഈ നിയമത്തിൽ പറയുന്ന മജിസ്ട്രേറ്റ് ആരാണെന്ന് ചോദിച്ചാല് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യത്തിലോട്ട് വരാം. ചോദ്യം, ഗാർഹിക പീഡന നിയമപ്രകാരം പീഡനത്തിനിരയാകുന്നവർക്ക് പരാതിയുമായി സമീപിക്കാവുന്നത് ആരെയാണ്? ഗാർഹിക പീഡന നിയമപ്രകാരം പീഡനത്തിനിരയാകുന്നവർക്ക് പരാതിയുമായി സമീപിക്കാവുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാല് ചോയ്സിൽ ഇത്രയും പേരുകൾ തരാൻ സാധ്യതയുണ്ട്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ, സംരക്ഷണ ഉദ്യോഗസ്ഥന് സമീപിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാല് പറ്റും. പീഡനത്തിന് ഇരയാകുന്ന ഒരാൾക്ക് സംരക്ഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കാവുന്നതാണ്. സേവനദാതാവിനെ സമീപിക്കാവുന്നതാണ്. സേവനദാതാവ് ആരാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, സേവനദാതാവിനെ സമീപിക്കാവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കാവുന്നതാണ്. മജിസ്ട്രേറ്റിനെ സമീപിക്കാവുന്നതാണ്. അപ്പോ പീഡനത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീക്ക് പരാതിയുമായി ആരെയൊക്കെ സമീപിക്കാം എന്ന് ചോദിച്ചാല് സംരക്ഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കാം, സേവനദാതാവിനെ സമീപിക്കാം, പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കാം, മജിസ്ട്രേറ്റിനെ സമീപിക്കാം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ നാലും എന്താണ്? ശരിയാണ്. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കിക്കോണം. ഇത് വച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചോദ്യം വേറെ ഒരു പോയിന്റിലോട്ട് വരാനാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ആ ചോദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നമുക്കറിയാം FIR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലെ? പോലീസുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് FIR തയ്യാറാക്കും, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലെ. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും, അതിനെയാണ് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അപ്പൊ അതുകൊണ്ട് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അതിന് നമ്മൾ ചുരുക്കി പറയും DIR എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചു വെക്കണം. ആ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ടാവും. അപ്പൊ ഗാർഹിക പീഡന അപ്പോ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR തയ്യാറാക്കേണ്ടത് ആരാണ് എന്നാണ് ചോദ്യം. എന്നിട്ട് ചോയ്സ് തന്നിട്ടുണ്ട്, അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് DIR തയ്യാറാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് കഴിയുമോ? അപ്പോ നിങ്ങൾ നിയമത്തെക്കുറിച്ച് നല്ല പരിചയമുള്ള ആളല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റിക്കും, പോലീസ് ഉദ്യോഗസ്ഥന് കഴിയുമെന്ന് എഴുതും. അപ്പൊ DIR തയ്യാറാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് കഴിയില്ല. DIR ഈ നിയമപ്രകാരം DIR തയ്യാറാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് കഴിയത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സേവനദാതാവ്, സേവനദാതാവിന് DIR തയ്യാറാക്കാം, സേവനദാതാവിന് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. എന്താണ് അവിടെ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കാം. അത് ഈ പറഞ്ഞ സ്ത്രീയുടെ അഭിപ്രായം കേട്ടതിന് ശേഷം തയ്യാറാക്കുന്നതാണ്. അപ്പൊ DIR ആർക്ക് തയ്യാറാക്കാം? സേവനദാതാവിന് തയ്യാറാക്കാം. മജിസ്ട്രേറ്റിന് തയ്യാറാക്കാൻ പറ്റുമോ? മജിസ്ട്രേറ്റിന് അതല്ലേ ജോലി. മജിസ്ട്രേറ്റ് ഇരിക്കുന്നത് എവിടെയാണ്? അയാൾ DIR തയ്യാറാക്കാനൊന്നും വരത്തില്ല. അപ്പൊ മജിസ്ട്രേറ്റിന് പറ്റത്തില്ല. പിന്നെ ആർക്ക് പറ്റും? സംരക്ഷണ ഉദ്യോഗസ്ഥന് പറ്റും അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫീസർ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ജോലി എന്താണ്? സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ജോലി എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ, അവരെ പുനരധിവസിപ്പിക്കുക പോലുള്ള ജോലി ആര് ചെയ്യണം? സംരക്ഷണ ഉദ്യോഗസ്ഥനുള്ളതാണ്. അതുപോലെ സേവനദാതാവും സമാനമായിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നത്. സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അങ്ങനെയുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ പരാതി ആർക്ക് വേണം? ഈ നാല് പേർക്കും കൊടുക്കാമെങ്കിലും DIR തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഈ രണ്ടു പേർക്കേ ഉള്ളൂ. സംരക്ഷണ ഉദ്യോഗസ്ഥനുമുണ്ട്, ആർക്കുമുണ്ട്? സേവന ദാതാവിനുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് സർക്കാർ ആരെയാണ് നിയമിക്കുന്നത് അല്ലെ? സംരക്ഷണ ഉദ്യോഗസ്ഥനായിട്ട് സർക്കാർ ആരെയാണ് നിയമിക്കുന്നത്?
നമ്മൾ പറഞ്ഞതാണ് ജില്ലാതലത്തിൽ നിയമിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. ആരെ നിയമിക്കും എന്ന് ചോദിച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കാം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ആകണമെന്നില്ല, സർക്കാർ ഇതര സംഘടനകളുടെ പ്രതിനിധി ആയാലും മതി, സർക്കാർ ഇതര സംഘടനകളുടെ പ്രതിനിധി ആയിട്ടുള്ള ഒരാളെ വേണമെങ്കിലും എന്തായിട്ട് നിയമിക്കാം, പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കാം അല്ലെ. അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കാം, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധികളെ പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ നിയമത്തിന്റെ ആവശ്യാർത്ഥം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരിക്കും. ആ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളെ വേണമെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കാം. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് ആരെ നിയമിക്കും എന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കാം, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധികളെ നിയമിക്കാം, രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധികളെ നിയമിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവന്റിന്റെ സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ ആകുമ്പോൾ ആ സ്റ്റാറ്റസ് ഓൾറെഡി ഉണ്ട്. അല്ലാതെ സർക്കാർ ഇതര സംഘടനാ പ്രതിനിധി, രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധി ആകുമ്പോഴും അതിനകത്ത് മാറ്റമില്ല. അവിടെ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ, സംരക്ഷണ ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തായാലും ഒരു പബ്ലിക് സർവന്റിന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കോണം. ഇതുപോലെ തന്നെയാണ് സേവനദാതാവിന്റെ കാര്യം പറയുമ്പോഴും, സേവനദാതാവിനും ഒരു പബ്ലിക് സർവന്റിന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും എന്നൊരു പോയിന്റ് മനസ്സിൽ കിടക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യത്തിലോട്ട് ഭാഗത്തോട്ട് വരാം. പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് വേണ്ട യോഗ്യത എന്താണ്? നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘടനാ പ്രതിനിധികൾക്കോ പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ട് അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകൾക്കും അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികൾക്കുമൊക്കെ ഈ പറഞ്ഞ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കപ്പെടാം. ഇനി വേണ്ട യോഗ്യത, വേറൊരു യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, സാമൂഹ്യ രംഗത്തെ പരിചയം വേണം. പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കപ്പെടണമെങ്കിൽ സാമൂഹ്യ രംഗത്തെ പരിചയം വേണം. കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും പരിചയം ഉണ്ടായിരിക്കണം, കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും പരിചയം ഉണ്ടായിരിക്കണം. അങ്ങനെ നിയമിക്കപ്പെടുന്ന ആളുടെ കാലാവധി, പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് ജില്ലാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ആളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. അപ്പം പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കപ്പെടുന്നത് ആരൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേണ്ട ഒരു പ്രധാനപ്പെട്ട യോഗ്യതയാണ് ഏത്, സാമൂഹ്യ സേവന രംഗത്തെ പരിചയം, കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും പരിചയം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, അങ്ങനെ നിയമിക്കപ്പെടുന്നയാൾക്ക് എത്ര കാലാവധി ഉണ്ടാവും, പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് എത്ര കാലാവധി ഉണ്ടാവും? 3 കൊല്ലത്തെ കാലാവധി ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമനത്തിൽ വനിതകൾക്ക് മുൻഗണന നൽകണം, വനിതകൾക്ക് മുൻഗണന നൽകണം. പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുമ്പോൾ വനിതകൾക്ക് മുൻഗണന നൽകണം. വനിതകളുമായി ബന്ധപ്പെട്ട നിയമമാണ്, വനിതകളാണ് ഇവിടെ പീഡനത്തിന് ഇരയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഒരു വനിതയാണ് എങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ നിയമനത്തിൽ വനിതകൾക്ക് മുൻഗണന നൽകണം. അപ്പോൾ ആ കാര്യം അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അധ്യായം മൂന്നിലാണ് ഒന്നിലെന്ത് രണ്ടിലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അധ്യായം മൂന്നിലാണ് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ കുറിച്ച് സേവനദാതാവ്, സേവനദാതാവിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സർവീസ് പ്രൊവൈഡർ, പ്രൊട്ടക്ഷൻ ഓഫീസറെ കുറിച്ച്, സംരക്ഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച്, അതുപോലെ സേവനദാതാവിനെ കുറിച്ച് അവരുടെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ നിയമത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അധ്യായം മൂന്നിലാണ്. അപ്പോൾ ഒരു അധ്യായം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭാഗം അത് തന്നെയാണ്, പ്രൊട്ടക്ഷൻ ഓഫീസർ അതുപോലെ സർവീസ് പ്രൊവൈഡർ അവരുടെ ധർമ്മത്തെക്കുറിച്ച് ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് അധ്യായത്തിലാണെന്ന് ചോദിച്ചാൽ 3-ാം അധ്യായത്തിലാണ്. നമ്മൾ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ചില ചുമതലകളുണ്ട്, അത് അയാൾ കൃത്യമായിട്ട് നിർവഹിക്കണം. അതിനകത്ത് അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടി എടുക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം
അധ്യായം 4 എന്താണ് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു പരാതി ആർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസായി അല്ലെ. കേസ് ആവുമ്പോഴത്തേക്കും ഉത്തരവുകൾ ഉണ്ടാവും. മജിസ്ട്രേറ്റ് ഉത്തരവുകൾ പുറപ്പെടുവിക്കും, ഏതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകൾ, അതായത് ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള, നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ, ആ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച്, മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഉത്തരവുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് ഈ നിയമത്തിൽ പറയുന്നത് ഏത് അധ്യായത്തിലാണ് എന്ന് ചോദിച്ചാൽ 4-ാം അധ്യായത്തിലാണ്. 5-ാം അധ്യായം മിസലിനിയസ് എന്നാണ് അതിന്റെ ഹെഡിങ്, അതായത് മറ്റുള്ളവ, മറ്റു പല കാര്യങ്ങളുമാണ് 5-ാം അധ്യായത്തിൽ വരുന്നത്. അപ്പോ ഈ നിയമത്തിൽ 5 അധ്യായങ്ങളേ ഉള്ളൂ. അതിന് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടത് 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിലാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനെ കുറിച്ചും സേവനദാതാവിനെ കുറിച്ചും അവരുടെ ചുമതലകളെ കുറിച്ചും പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അവരുടെ ചുമതലകളെ കുറിച്ച് പറയുന്ന 3-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യമാണ്, ഒരു വേറൊരു പോയിന്റിലോട്ട് വരാനാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ എന്താണ് പ്രസ്താവന നമുക്ക് നോക്കാം. ഗാർഹിക പീഡന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ വരുന്ന പരാതിയിന്മേൽ വാദം കേൾക്കേണ്ടത് 3 ദിവസത്തിലധികം ആകരുത്. വാദം കേൾക്കേണ്ടത് 3 ദിവസത്തില് അകത്തായിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പരാതി എവിടെ കൊടുക്കാം, മജിസ്ട്രേറ്റിന് നേരിട്ട് കൊണ്ടുകൊടുക്കാം. അങ്ങനെ ഈ പറഞ്ഞ മജിസ്ട്രേറ്റിന് കൊടുത്ത പരാതിയിന്മേൽ വാദം 3 ദിവസത്തിനകത്ത് ആരംഭിക്കണം, അല്ലെങ്കിൽ വാദം കേൾക്കണം. അപ്പൊ മജിസ്ട്രേറ്റിന് മുന്നിൽ വരുന്ന പരാതിയിന്മേൽ ഈ പറഞ്ഞ ഈ നിയമപ്രകാരം 3 ദിവസത്തിനകത്ത് വാദം കേൾക്കണം എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയുന്നത്, ഗാർഹിക പീഡന നിയമത്തിലെ വകുപ്പ് 12(1) പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുന്ന പരാതി, അത് തന്നെയാണ് 12(1)ൽ പറയുന്ന കാര്യം. ഗാർഹിക പീഡന നിയമത്തിലെ വകുപ്പ് 12(1) പ്രകാരമുള്ള പരാതികൾ ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകത്ത് പൂർത്തിയാക്കണം. ആദ്യ വിചാരണ തീയതി മുതൽ, അതായത് വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്ത് വിചാരണ പൂർത്തിയാക്കണം. അപ്പോൾ പരാതി മുമ്പിലോട്ട്, മജിസ്ട്രേറ്റിന്റെ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനകത്ത് വാദം കേൾക്കണം. വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്ത് വിചാരണ പൂർത്തിയാക്കണം. അങ്ങനെ 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. ആ 2 പ്രസ്താവനകളും ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യമാണ്, ഗാർഹിക പീഡന നിയമപ്രകാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ അല്ലെ. അപ്പൊ മജിസ്ട്രേറ്റിന് മുമ്പിലെത്തി, അത് വിചാരണ നടക്കുന്നു, അല്ലെങ്കിൽ വിചാരണ നടക്കുന്നതിനിടയിലൊക്കെ ഈ പറഞ്ഞ മജിസ്ട്രേറ്റിന് ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. ആ ഉത്തരവുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സംരക്ഷണ ഉത്തരവുകൾ അല്ലെ. അപ്പൊ ഈ സ്ത്രീ ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്നിരിക്കുന്നത്. വീട്ടിൽ കയറാൻ നിവൃത്തിയില്ല, ആ വിധത്തിലാണ് അവിടുത്തെ പീഡനം. അപ്പൊ സംരക്ഷണ ഉത്തരവുകൾ, ഈ വനിതയുടെ സംരക്ഷണ ഉത്തരവുകൾ, താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകൾ മനസ്സിലാക്കാം. താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകൾ, സാമ്പത്തിക പരിഹാരം, വെള്ളം കുടിക്കാൻ പോലും ആ കൊച്ചിന്റെ കയ്യിൽ കാശൊന്നും കാണത്തില്ല, അപ്പോൾ സാമ്പത്തിക പരിഹാരത്തിനായിട്ടുള്ള ഉത്തരവുകൾ, നഷ്ടപരിഹാര ഉത്തരവുകൾ. 50 പവനൊക്കെ കൊടുത്താണ് അച്ഛൻ അയച്ചത്, ഇങ്ങോട്ട് അയച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ അതുമില്ല, ഈ പറഞ്ഞ മാനനഷ്ടവും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നഷ്ടപരിഹാര ഉത്തരവുകൾ, സാമ്പത്തിക പരിഹാര ഉത്തരവുകൾ, താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകൾ, സംരക്ഷണ ഉത്തരവുകൾ, കസ്റ്റഡി ഉത്തരവുകൾ, എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളെ പ്രതിയാക്കാനോ, അല്ലെങ്കിൽ അവരെ കോടതിയിലെത്തിക്കാനോ, കസ്റ്റഡി ഉത്തരവുകൾ, കസ്റ്റഡി ഉത്തരവുകൾ, ഇടക്കാല എക്സ്പാർട്ടി ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവുകൾ, അതായത് വിചാരണ തീരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആശ്വാസങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടക്കാല ഉത്തരവുകൾ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ 6 തരത്തിലുള്ള ഉത്തരവുകൾ ആർക്ക് ചെയ്യാം, മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാം. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്, ഈ നിയമത്തിൽ പറയുന്ന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാം. അപ്പൊ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഉള്ളത്, അങ്ങനെ ഈ പറഞ്ഞ ഒരു ഉത്തരവ് ഉണ്ടായാൽ, അതിന്മേൽ നിങ്ങൾക്ക് തൃപ്തനല്ല എങ്കിൽ, ഇപ്പൊ ഈ മജിസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട്
ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ ഒരു ഉത്തരവ്, ആ ഉത്തരവിൽ നിങ്ങൾക്ക് തൃപ്തനല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം, അപ്പീൽ പോകാനായിട്ട് പറ്റും, മേൽക്കോടതിയിൽ അപ്പീൽ പോകാനായിട്ട് പറ്റും. പക്ഷേ പോകണമെങ്കിൽ എത്ര ദിവസത്തിനകത്ത് പോകണം? 30 ദിവസത്തിനകത്ത് പോകണം. ഉത്തരവുണ്ടായി, 30 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അപ്പീൽ പോകാനായിട്ട് കഴിയും. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു PSC ഉദ്യോഗാർത്ഥി അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് എനിക്കറിയാവുന്നതുപോലെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു നിയമവിദഗ്ധനല്ല, നിയമ വിദ്യാർത്ഥിയാണ്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ നിയമം പരീക്ഷയ്ക്ക് വേണ്ട വിധത്തിൽ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.